കൊമേഡിയന്മാരുടെ കോമാളിത്തരം കൊണ്ടും മുസ്ലിം വിരുദ്ധ വംശീയത കൊണ്ടും ഒരു പ്രദേശവും സംസ്ഥാനവും ഒക്കെ കടന്ന് മറ്റ് രാജ്യങ്ങളിൽ ജീവിക്കുന്ന ഇന്ത്യക്കാരെ പോലും ബുദ്ധിമുട്ടിലാക്കുന്ന തരത്തിലേക്ക് കർണാടകയിലെ ക്ഷേത്ര പരിസരത്ത് മുസ്ലിം വ്യാപാരികൾക്ക് വിലക്ക് പ്രഖ്യാപിക്കുകയും അതിനെ പിന്തുണച്ച് സർക്കാരും രംഗത്ത് വന്നപ്പോൾ എന്ത് വിഡ്ഢിത്തമാണ് ഈ കാണിക്കുന്നതെന്ന് കർണാടകയിലെ രണ്ട് MLA മാർ ചോദിച്ചു തീർന്നിട്ടേയുള്ളൂ. ഷാർജ രാജകുമാരി ഷെയ്ഖ ഹിന്ദ് ബിന്ദ് ഫൈസൽ പൊട്ടിത്തെറിച്ച് പ്രസ്താവനയുമായി രംഗത്ത് വന്നു. അങ്ങനെ ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു പ്രദേശത്ത് മാത്രം ഒരു വിഭാഗത്തെ കൈകാര്യം ചെയ്താൽ മറ്റ് ജാതിക്കാർ ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ ജീവിക്കുന്ന ഹിന്ദുക്കളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഈ തീരുമാനമെടുക്കുന്നവർ ഓർക്കുന്നുണ്ടോ എന്നാണ് അവർ ട്വിറ്ററിലൂടെ ചോദിച്ചത്. നിഷ്പക്ഷം നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. കർണാടകയിലെ ഒരു ക്ഷേത്ര പരിസരത്ത് കുറേ മനോരോഗികൾ ചേർന്ന് സൃഷ്ടിച്ച ഒരു പ്രശ്നം അതിൻ്റെ പരിസരത്ത് മുസ്ലിം വ്യാപാരികൾ വ്യാപാരം നടത്താൻ അനുവദിക്കാൻ പാടില്ല എന്ന് സാമൂഹ്യ വിരുദ്ധരും തീവ്രവാദികളുമായ ബജ്രംഗദൾ സംഘടന ആവശ്യപ്പെട്ടതനുസരിച്ച് കർണാടക സർക്കാർ അതിനോട് അനുകൂലമായി പ്രതികരിക്കുകയും ആ വിലക്ക് ശരിവെക്കുന്ന തരത്തിലേക്കും എത്തിയപ്പോൾ അത് കർണാടകയിലെ ഒരു ക്ഷേത്ര പരിസരത്ത് നിന്ന് മറ്റു പല പ്രദേശങ്ങളിലേക്കും അത് വ്യാപിക്കുകയായിരുന്നു. ഇന്നലകളിൽ ഒരേ മൈതാനത്ത് വ്യാപാരവും ജീവിതാവശ്യവും തങ്ങളുടെ ഉപജീവനവും എന്ന ലക്ഷ്യത്തിൽ മാത്രം വ്യത്യസ്തരായ മനുഷ്യർ ജാതിക്കും മതത്തിനും അപ്പുറത്ത് എന്തെങ്കിലുമൊക്കെ വ്യാപാരം നടത്തി അത് സ്വർണ്ണക്കടയും പെട്രോളിയം കോർപ്പറേഷനും അല്ലെങ്കിൽ ജുവലറി കടകളും ഒന്നുമല്ല, മറിച്ച് എന്തെങ്കിലും വളയോ മാലയോ ബലൂണോ അല്ലെങ്കിൽ ഊത്താമ്പെട്ടിയോ ഒക്കെ വിറ്റ് ജീവിക്കുന്ന മനുഷ്യരെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വേർതിരിച്ച് അധികാരത്തിനു വേണ്ടി മാത്രം, അതോടൊപ്പം തന്നെ മുസ്ലിം വിരോധമെന്ന ഏറ്റവും രുചികരമായ വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നതിനു വേണ്ടിയും കൊണ്ടുവന്ന ആ വിലക്ക് ഒരു ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് നിന്ന് ആ പ്രദേശത്താകെ വ്യാപിക്കുന്നൊരു സ്ഥിതിവിശേഷമുണ്ടായി. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ഗൗരവമായി കൈകാര്യം ചെയ്യേണ്ട സർക്കാരാകട്ടെ അതിനനുഗുണമായി മുൻപുണ്ടായിരുന്ന നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും ഒക്കെ മാർഗങ്ങളും മാർഗരേഖകളും ഉദ്ധരിച്ച് അതിനെ ഡിഫെൻഡ് ചെയ്യാൻ അതിനെ അംഗീകരിക്കാൻ തയ്യാറായപ്പോൾ അത് പിന്നീട് മറ്റ് സ്ഥലങ്ങളിലേക്കും വ്യാപിക്കുകയായിരുന്നു. അതിനെ തുടർന്നാണ് കർണാടകയിലെ BJPയിലെ തന്നെ രണ്ട് MLA മാർ, ഒന്ന് അനിൽ ബിനാഗെ അടകൂർ എച്ച് വിശ്വനാഥ് എന്നീ രണ്ട് MLA മാർ കഴിഞ്ഞ ദിവസം പൊട്ടിത്തെറിച്ച് ചോദിച്ചിരുന്നു, എന്ത് ഭ്രാന്താണ് ഈ കാണിക്കുന്നത്? ഇത്തരം ഭ്രാന്ത് ഒരു സംസ്ഥാനത്തും ഒരു സമൂഹത്തിലും നടത്തിയാൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതം എന്താണ്? അത് വല്ലാത്ത സ്പർദ്ധയ്ക്ക് കാരണമാകില്ലേ? മറ്റ് രാജ്യങ്ങളിൽ പണിയെടുക്കുന്ന മുസ്ലിം വിഭാഗത്തിൽപ്പെടാത്ത അല്ലെങ്കിൽ ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്ന ഈ രാജ്യത്തുള്ള ആളുകളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഇത്തരം വിദ്വേഷകരമായ നിയമം കൊണ്ടുവരുന്നവർ ചിന്തിക്കേണ്ടതല്ലേ എന്ന് അവർ തുറന്നു ചോദിക്കുകയുണ്ടായി. ഒരുപക്ഷെ അവർ ഈ പാർട്ടിക്ക് ചേർന്നവരല്ലെന്ന് നാളെ വിലയിരുത്തപ്പെട്ടേക്കാം. എന്നാലും അവരുടെ മനസാക്ഷിയോട് നീതി പുലർത്തി അവർ ആ ചോദ്യം ചോദിച്ചു. ആ ശബ്ദം അവസാനിക്കുന്നതിന് മുമ്പ് ഷെയ്ഖ ഹിന്ദ് ബിന്ദ് ഫസൽ എന്ന ഷാർജ രാജകുമാരി പൊട്ടിത്തെറിച്ചുകൊണ്ട് ഇന്ന് ട്വിറ്ററിൽ ചോദിച്ചു അതേ ചോദ്യം, അതേ സെയിം ചോദ്യം. നിങ്ങളിങ്ങനെ ഒരു പ്രദേശത്ത് നിങ്ങളുടെ ഭൂരിപക്ഷം വെച്ച് ഒരു മതവിഭാഗത്തെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചാൽ മറ്റ് രാജ്യങ്ങളിൽ പണിയെടുക്കുന്ന ഹിന്ദുക്കളായ ഭാരതീയരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവർ സുഖകരമായി ജോലി ചെയ്യുന്നുണ്ടോ? ഇന്തോനേഷ്യയിലും മലേഷ്യയിലും GCCയിലും ജോലി ചെയ്യുന്ന ഭാരതീയരായ മറ്റിതര മതസ്ഥരുടെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അവരെന്തെങ്കിലും ഭീഷണി അതാത് രാജ്യങ്ങളിൽ നേരിടുന്നുണ്ടോ? മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഇന്ത്യക്കാരായ ഹിന്ദുക്കളെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നുണ്ടോ? അവർക്ക് വിലക്കേർപ്പെടുത്തുന്നുണ്ടോ? അവർക്ക് വ്യവസായത്തിലോ തൊഴിലിലോ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? വളരെ നീതിയുക്തമായ ന്യായമായ ചോദ്യമാണ് ആ ഷാർജ രാജകുടുംബാംഗം ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രതികരിച്ചത്. ഒന്ന് ഓർത്തു നോക്കൂ, സമൂഹത്തിൽ മനുഷ്യർ ജോലി ചെയ്ത് ജീവിക്കുന്നു, കഴിവിനനുസരിച്ച് അവരുടെ വിധിക്കനുസരിച്ച് കഷ്ടപ്പെട്ട് കുടുംബം വളർത്തുന്നു. യാതൊരു ഗതിയും പരഗതിയുമില്ലാത്ത സാമൂഹ്യ വിരുദ്ധരായ തീവ്രവാദി കൂട്ടങ്ങൾ, തെമ്മാടിക്കൂട്ടങ്ങൾ ഈ രാജ്യത്ത് സൃഷ്ടിക്കുന്ന ഓരോരോ തോന്നിയവാസങ്ങൾക്കും രാജ്യാന്തര തലത്തിൽ പോലും രാജ്യത്തിന് പ്രതിസന്ധി നേരിടേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു എന്നതാണ് ശ്രദ്ധേയമായ സ്ഥിതി. ഈ രാജ്യങ്ങളിലൊക്കെ സമാനമായ വിലക്കേർപ്പെടുത്തുകയും അല്ലെങ്കിൽ സമാനമായ ഒഴിവാക്കലുകൾ നടത്തുകയും അല്ലെങ്കിൽ അവിടെയെല്ലാം ഭൂരിപക്ഷം വെച്ച് ഇനി മുസ്ലിം വിഭാഗത്തിലുള്ളവർ മാത്രം മതിയെന്ന് തീരുമാനിക്കുകയും ചെയ്താൽ എന്താകും ഈ രാജ്യത്തിൻ്റെ സ്ഥിതി, ഒരുപാട് പാവപ്പെട്ട മനുഷ്യരുടെ സ്ഥിതി? അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ BJPയുടെ MLA മാർ തന്നെ സൂചിപ്പിച്ചതുപോലെ ഭ്രാന്തും വൈരാഗ്യവും അധികാരക്കൊതിയും ഉപേക്ഷിച്ച് രാജ്യതാൽപര്യത്തിനോടൊപ്പം നിൽക്കണമെന്നാണ് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്.